ഹായ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഗംഭീര ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് സയൻസിൻ്റെ തന്നെ ചരിത്രം മാറ്റി കുറിച്ച ഒരു കൺസെപ്റ്റാണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ഇനി അങ്ങോട്ടുള്ള ആറ്റം മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് വളരെ നന്നായി അറിയണം ബോർ മോഡലിൻ്റെ വലിയൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം പറയാൻ പറ്റും ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തൊരു അത് ഓക്കെ ഡി ബ്രോഗ്ലി സയൻറ്റിസ്റ്റിൻ്റെ പേരിങ്ങനെയാണ് ഡി ബ്രോഗ്ലി ഓക്കെ ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോക്ക് ഒരു പാർട്ടിക്കിൾ ആണ് അല്ലേ മാസ് ഉണ്ട് ഇതൊരു പാർട്ടിക്കിൾ ആണ് ഈ പാർട്ടിക്കിളുകൾ മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു വേവ് ക്യാരക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ചോക്ക് ഇത് ഇങ്ങനെ എറിയുമ്പോൾ അത് ഇങ്ങനെ പോവാണ് ഇവിടെ ഒന്ന് വീണു അല്ലേ പക്ഷേ ഇത് മൂവ് ചെയ്യുന്നത് ഡീബ്രോഗിൽ പറയുന്നു ഈ ചോക്ക് ഞാൻ അറിയുമ്പോൾ ഇവിടെ ഒന്ന് വീണ് ഇങ്ങനെ പോകുന്നു അല്ലെ റാ പോലെ പോകുന്നു അല്ലേ പക്ഷെ ഡീബ്രോഗില് പറയുന്നത് ഈ ചോക്ക് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ് ഒരു വേവ് പോലെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഒരു പറക്കുമ്പോൾ ക്രിക്കറ്റ് ബോളൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാതെങ്ങനെ മൂവ് ചെയ്യുന്നു കല്ലെടുത്ത് എറിയുമ്പോൾ അതിൻ്റെ മുമ്പ് വരെ നമുക്ക് പക്ഷെ അതൊക്കെ വേവ് പോലെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ഡീബ്രോഗിൽ പറയാണ് പക്ഷെ നമ്മൾ കാണുന്ന മാറ്ററുകളെല്ലാം മൂവ് ചെയ്യുന്നത് വേവ് പോലെയാണ് മാറ്റേഴ്സിനെല്ലാം ഒരു വേവ് ക്യാരക്ടർ ഉണ്ട് ആന മാറ്റേഴ്സ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വേവിനെ മാറ്റർ വേവ് എന്നാണ് പറയുക എന്ന് വെച്ചാൽ അസോസിയേറ്റഡ് വിത്ത് എ മാറ്റർ കോൾഡ് മാറ്റർ വേവ് വെറുതെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വേവില്ല അത് മൂവ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് ഒരു വേവ് ഉണ്ട് അല്ലെ വേവ് പോലെയാണത് മൂവ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അല്ലെ നമ്മൾ കാണുന്ന ഒരു കല്ലെടുത്ത് എറിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാറ് പോകുമ്പോഴോ അല്ലെങ്കിൽ പക്ഷി പറക്കുമ്പോഴൊന്നും നമ്മളൊരു വേവും കണ്ടിട്ടില്ല ഒരു വേവ് പോലെ പോകാൻ നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷെ അങ്ങനെയാണെന്ന് ഡീബ്രോബിൽ പ്രൂവ് ചെയ്യുന്നു തിയറിറ്റിക്കലി അതെങ്ങനെയാണെന്ന് പറയാം അദ്ദേഹം പറയുന്നു പാർട്ടിക്കിൾസ് ഒരു വേവ് ഉണ്ടാകുന്നു ആ വേവിനെന്താ എന്താ എന്ന് പറഞ്ഞേ മാറ്റർ വേവ് ആ മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് ലാംഡ എങ്ങനെ കാണാന്ന് വെച്ചാൽ എച്ച് ബൈ പി എച്ച് നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അതിൻ്റെ വാല്യു മുമ്പേ പറഞ്ഞ് നമ്മൾ സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് തേർട്ടി ഫോർ ജൂൺ സെക്കൻഡ്സ് ആണ് പി എന്താണ് പി എന്ന് വെച്ചാൽ മൊമെൻറ്റം ആണ് എങ്ങനെയതാണ് മാസ് വെലോസിറ്റി ആണ് എന്ന് വെച്ചാൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ മാസ് ഇൻഡു വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീപ് ബ്രോഗി പ്രൊപ്പോസ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ബി അല്ല എച്ച് ബൈ പി പി മീൻസ് മൊമെൻറ്റം അതെങ്ങനെയൊക്കെയാണ് മാസിന്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഈ ചോക്ക് ആ ചോക്ക് ഇങ്ങനെ മൂച്ചിയുമ്പോൾ വേവ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ആ വേവിന്റെ വേവ് ലെങ്ത് അതാണ് ഈ ലാംഡ മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് അതാണ് ഈ ലാബ ഈക്വൽ ടു എച്ച വാല്യൂ കൊടുക്കുക പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ബൈ ഈ ചോക്കിന്റെ മാസാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇതിന്റെ വെലോസിറ്റി ആണ് ഇവിടെ കൊടുക്കേണ്ടത് കാരണം മൂച്ചി ഉണ്ടല്ലോ അല്ലേ അപ്പൊ സഞ്ചരിക്കുന്ന പാർട്ടിക്കിളിന്റെ മാസുകൂടെ കൊടുക്കുക അതിന്റെ വെലോസിറ്റി കൂടെ കൊടുക്കുക എച്ച് കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുക അപ്പൊ എന്ത് കിട്ടും ആ പാർട്ടിക്കിൾ മൂവ് ചീമ്പുണ്ടാവുന്ന വേവിന്റെ വേവ് ലെങ്ത് കിട്ടും ഇതില് ഈ മൊമെന്റം എന്ന് പറഞ്ഞത് അതൊരു പാർട്ടിക്കിളിന്റെ ക്യാരക്ടറാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് അതൊരു വേവിന്റെ ക്യാരക്ടറാണ് വേവിനെ വേവ് ലെങ്ത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ കാണുന്നതൊക്കെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു വേവിന്റെ വേവ് ലെങ്ത്ത് എന്താണെന്ന് അറിയാലോ രണ്ട് ക്രിസ്റ്റുകൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ ട്രഫുകൾക്കിടയിലുള്ള ദൂരമാണെന്നൊക്കെ പറയും നമ്മൾ അല്ലെ അപ്പോൾ വേവ് ലെങ്ത് എന്നുള്ളത് ഒരു വേവിന്റെ ക്യാരക്ടർ ആണ് മൊമൻറ്റം എന്നുള്ളത് ഒരു പാർട്ടിക്കൽ ക്യാരക്ടറാണ് അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇക്വേഷൻ പണ്ട് എക്സാമിന് ചോദിച്ചത് വേവ് ക്യാരക്ടറും പാർട്ടിക്കിൾ ക്യാരക്ടറും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് ലാംഡായു എച്ച് ബൈ പി പാർട്ടിക്കുളുകൾക്കാണ് മാസ് ഉള്ളത് ഓക്കെ അപ്പോൾ ആ മാസുള്ള ആൾക്ക് വെലോസിറ്റിയോണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഞാൻ മൊമൻറ്റോ ഉണ്ട് അപ്പോൾ പാർട്ടിക്കിൾസിനാണ് മൊമെൻറ്റോ ഉള്ളത് അവർക്കേണ്ടത് വേവ് ലെങ്ത് ഉണ്ടെന്ന് പറയുന്നു ഇപ്പോൾ രണ്ടും ഒരുമിച്ചൊന്ന് ഇക്വേഷൻ മറക്കാൻ പാടില്ല അങ്ങനെയും ചോദിക്കാം പാർട്ടിക്കിൾ ക്യാരക്ടർ വേവ് ക്യാരക്ടർ ശരി അപ്പം അതിൻ്റെ പാർട്ടിക്കിൾസ് മൂവിച്ച വേവിന് എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ മാറ്റർ വേവ് അതിൻ്റെ വേവ് ലെങ്ത് ആണ് നമ്മൾ എല്ലാം ഇങ്ങനെ കാണുന്നത് അല്ലേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർട്ടിക്കിൾ ഒരു മൈക്രോ പാർട്ടിക്കിൾ ആണെന്ന് ആയിരിക്കുക നമ്മൾ പാർട്ടിക്കിൾസിനെല്ലാം മാക്രോ മൈക്രോ എന്ന് രണ്ട് ക്ലാസ് ആക്കി തിരിക്കാൻ പോവാണ് ഈ മൈക്രോ എന്ന് വെച്ചാൽ ആരാന്ന് പറയുമോ ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് മൈക്രോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ പോലെ വളരെ വളരെ മാസ് കുറവുള്ള പാർട്ടിക്കിൾസ് ആണ് മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മാക്രോ പാർട്ടിക്കിൾസ് എന്താണെന്ന് പറയുമോ നമ്മൾ ഈ കാണുന്നതല്ല മൈക്രോ പാർട്ടിക്കിൾസ് ആണ് കാണാത്ത ബാക്ടീരിയ പോലും മൈക്രോസ്കോപ്പിലൂടെ നോക്കി കാണുന്ന ബാക്ടീരിയനെ പോലും നമ്മൾ മാക്രോ ആയിട്ടാണ് കെമിസ്ട്രിയിൽ കൺസിഡർ ചെയ്യേണ്ടത് പാർട്ടിക്കിൾ ആണ് അപ്പോൾ ആരാണ് മൈക്രോ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ക്രിക്കറ്റ് ബോൾ കാറ് പക്ഷികൾ ഭൂമി ചോക്ക് കല്ല് എല്ലാം എന്താണ് മാക്രോ പാർട്ടിക്കിൾ ആണ് ഓക്കെ ശരി അപ്പോൾ ഈ മാക്രോ പാർട്ടിക്കിൾ പ്രത്യേകം എന്താ മാസ് കൂടുതലായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഞാനൊരു മാക്രോ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ നോക്കൂ അതിൻ്റെ മാസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തോ അതിൻ്റെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും കാരണം ഡിനോമിനേറ്റർ കൂടുമ്പോൾ ആൻസർ ചെറുതാവുക അല്ലെ ഇൻവേഴ്സിൽ പ്രൊപ്പോഷൻ ആണ് അല്ലേ അപ്പം മാക്രോ പാർട്ടിക്കിൾസിൻ്റെ മാസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വേവ് ലെങ്ത്ത് കുറവാണ് മറക്കരുത് ഇതൊരു മൈക്രോ ആണെങ്കിലോ ഇലക്ട്രോൺ ഒരു മൈക്രോ ആണെങ്കിലോ മൈക്രോ പാർട്ടിക്കൽ ആണെങ്കിൽ മാസ് വളരെ കുറവാണ് അപ്പം വേവ് ലെങ്ത് വളരെ കൂടുതലാണ് ഇത് ഇത് മനസ്സിലായത് മൈക്രോ പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്ത് കുറവാണ് മാക്രോ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവിന്റെ വേവ് ലെങ്ത് കുറവാണ് പക്ഷെ ഒരു മൈക്രോ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ആണെങ്കിലോ അതിൻ്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ് ഓക്കെ ഇതേ നമുക്ക് അങ്ങോട്ട് എന്താണെന്ന് പറയുമോ വേവ് ലെങ്ത് കൂടാന്ന് വെച്ചർത്ഥം വേവ് ക്യാരക്ടർ കൂടാന്നാണ് വേവ് ലെങ്ത് കുറഞ്ഞാലോ വേവ് ക്യാരക്ടർ കുറയും ഉദാഹരണമായിട്ട് ദൈ നോക്കൂ ഇതിന് അത്യാവശ്യം ഒരു വേവ് ലെങ്ത് ഉണ്ട് അല്ലേ ഈ വേവ് ലെങ്ത് വീണ്ടും ഞാൻ കുറയ്ക്കാൻ പോകട്ടോ അതെ വേവ് ലെങ്ത് വീണ്ടും കുറച്ച് മറ്റൊരു വേവാണ് സിംപിളായിട്ടാണ് കുറയ്ക്കണേ വേവ് ലെങ്ത് വീണ്ടും കുറയ്ക്കാനോ വേവ് ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായാലോ വേവ് ലെങ്ത് വീണ്ടും കുറച്ചു വേവ് ലെങ്ത് വീണ്ടും കുറച്ചു ദേ വേവ് ലെങ്ത് വീണ്ടും കുറച്ചു യെസ് ഇത് വേവ് പോലെ തന്നെ ഞാൻ വരച്ചിരിക്കണേ പക്ഷെ വേവ് ലെങ്ത് ഭയങ്കര കുറവാണ് ഇതെന്താ മനസ്സിലായേ വേവ് ലെങ്ത് കുറയും തോറും കണ്ടോ ഇതിനൊരു ഒരു പാർട്ടിക്കളുടെ സ്വഭാവം വരെയാണ് ഇപ്പൊ ഇയാൾ വേവാണ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയോ ഒരാളും വിശ്വസിക്കില്ല പക്ഷെ ഞാനത് വേവ് പോലെയാണ് ഇങ്ങനെ വരച്ചിരിക്കണം വേവ് പോലെ തന്നെയാണ് വരച്ചിരിക്കുന്നത് ഇത് മനസ്സിലായത് വേവ് ലെങ്ത് കുറയും തോറും വേവ് ക്യാരക്ടർ കുറയും ഇനി വേവ് ലെങ്ത് കൂടാണെങ്കിൽ അതെ വേവ് ലെങ്ത് കൂടി അപ്പൊ നല്ല വേവാണ് അല്ലത് യെസ് വലിയ കാര്യം വേവ് ലെങ്ത്ത് കൂടുമ്പോഴാണ് വേവ് ക്യാരക്ടർ കൂടുന്നത് വേവ് ലെങ്ത് കുറഞ്ഞാൽ നമുക്ക് വേവ് ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ വേവ് ലെങ്ത് എന്താന്ന് നിങ്ങൾക്ക് അറിയാം ആ യെസ് വേവ് ലെങ്ത് കുറയും തോറും വേവ് ക്യാരക്ടർ കുറയും പക്ഷെ നമ്മൾ ഈ കാണുന്ന മാക്രോ പാർട്ടിക്കിൾസിന്റെ എല്ലാം മാസ് കൂടലായത് വേവ് ലെങ്ത് കുറവാണ് അതുകൊണ്ട് വേവ് ക്യാരക്ടർ കുറവാണ് അതുകൊണ്ടാണ് പക്ഷി പറന്നപ്പോഴും കല്ലെറിഞ്ഞപ്പോഴും ക്രിക്കറ്റ് ബോൾ പോയപ്പോഴൊക്കെ ആയിട്ട് നമുക്ക് തോന്നാതിരുന്നത് അതൊക്കെ മാക്രോ പാർട്ടിക്കിൾസ് ആണ് അവരുടെ വേവ് ലെങ്ത്ത് കുറവായതുകൊണ്ട് വേവ് ക്യാരക്ടർ കുറവാണ് അപ്പോൾ അവർക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് വേവ് ക്യാരക്ടർ അല്ലേ എന്ന് പറയും ഇൻസിഗ്നിഫിക്കൻ്റ് വാക്ക് മറക്കരുത് സിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ നല്ല പ്രാധാന്യമുള്ളത് അത് ഇൻസിഗ്നിഫിക്കൻ്റ് ഒട്ടും പ്രാധാന്യമില്ല അപ്പം മാക്രോ പാർട്ടിക്കിൾസിൻ്റെ വേവ് ക്യാരക്ടർ എന്താണ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് കാരണം വേവ് ലെങ്ങ്ത്ത് കുറവാണ് വേവ് ക്യാരക്ടർ കുറവാണ് നേരെ മറിച്ച് മൈക്രോ പാർട്ടിക്കൾ ആണെങ്കിലോ ഇലക്ട്രോൺ പോലുള്ള മൈക്രോ ആണെങ്കിൽ മാസ് കുറവ് വേവ് ലെങ്ത് കൂടുതൽ വേവ് ലെങ്ത് കൂടുതൽ അപ്പൊ വേവ് ക്യാരക്ടർ കൂടുതലാണ് നല്ല വേവ് പോലെ തോന്നും ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോ അത് മൈക്രോ ആയതുകൊണ്ട് അതിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് അല്ലെ മാസ് കുറയുമ്പോൾ ലെങ്ത് കൂടു വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് അതിന്റെ വേവ് ക്യാരക്ടർ കൂടുതലായത് നല്ല വേവ് ആയിട്ട് തോന്നും അപ്പൊ ഇലക്ട്രോണ് സിഗ്നിഫിക്കൻ വേവ് ക്യാരക്ടർ ഉണ്ട് ഇലക്ട്രോണിന്റെ വേവ് ക്യാരക്ടർ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല ഇലക്ട്രോൺ നല്ല വേവ് ക്യാരക്ടർ ഉണ്ട് വൈ ബിക്കോസ് ഇലക്ട്രോൺ ഈസ് എ മൈക്രോ പാർട്ടിക്കിൾ ഇറ്റ് ഹാസ് ലോ മാസ് ആൻഡ് ഹൈ വേവ് ലെങ്ത് ഡി പ്രോഗ്ലിയുടെ ഈ കൺസെപ്റ്റിന്റെ കൺക്ലൂഷൻ ഇതാണ് മൈക്രോ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് വേവ് എന്ന് എന്നുവെച്ചാൽ ഇനി മുതൽ ഇലക്ട്രോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വേവ് പോലെ കൺസിഡർ ചെയ്യേണ്ടി വരും വലിയ അറിവാണ് കേട്ടോ സയൻസിൽ അല്ലെങ്കിൽ ബോർ ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു അറിവാണ് ബോർ ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളായിട്ടാണ് വിചാരിച്ചിരുന്നത് ഇപ്പം നമ്മൾ ഡിബ്രോഗിൽ പറയുന്നു ഇലക്ട്രോൺ നല്ല വേവ് ക്യാരക്ടർ ഉണ്ട് വേവ് പോലെയാണ് അത് മൂവ് ചെയ്യണേ സിമ്പിളായിട്ട് പറഞ്ഞാൽ കേട്ടോ ഇത് ഞാൻ ഭയങ്കര സിംപ്ലിഫൈ ചെയ്താൽ പറയണേ ടോപ്പിക്ക് വലിയ ക്ലാസ്സുകൾ നിങ്ങളിതിനെ മറ്റ് തലങ്ങൾ പഠിക്കും നിങ്ങളിതിൻ്റെ കാരണം ഞാൻ പറയും സയൻസിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ ഒരു കൺസെപ്റ്റാണ് ജനറൽ ആയിട്ട് പറയും ഡിവൽ ബിഹേവിയർ ഓഫ് മാറ്റർ മാറ്ററിന് രണ്ട് സ്വഭാവമുണ്ട് പാർട്ടിക്കിൾ ക്യാരക്ടറും പാർട്ടിക്കിൾ ക്യാരക്ടറും വേവ് ക്യാരക്ടറും അതിൽ മാക്രോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ആ മാസ് കൂടിയോണ്ട് വേവ് ക്യാരക്ടർ കുറവ് അല്ലെ ഇൻസിഗ്നിഫിക്കൻ്റ് വേവ് ആണ് അവർക്ക് മൈക്രോ പാർട്ടിക്കിൾ ആണെങ്കിൽ മാസ് കുറഞ്ഞു വേവ് ലെങ്ത് കൂടി അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് വേവ് ക്യാരക്ടർ ആണ് അപ്പോൾ മൈക്രോ പാർട്ടിക്കിളിന് വേവ് ക്യാരക്ടർ കൂടുതലും പാർട്ടിക്കൽ ക്യാരക്ടർ കുറവുമായിരിക്കും മാക്രോ പാർട്ടിക്കിൾസിനോ അവർക്ക് വേവ് ക്യാരക്ടർ കുറവും പാർട്ടിക്കൽ ക്യാരക്ടർ കൂടുതലുമായിരിക്കും സോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഡിവൈൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്ന് നമുക്ക് മനസ്സിലായത് ദർ ആർ ടു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാക്രോ പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ പാർട്ടിക്കിൾസ് മാക്രോ പാർട്ടിക്കിൾസ് ഹാവ് ഇൻസിഗ്നിഫിക്കൻ്റ് വേവ് ക്യാരക്ടർ ബട്ട് മൈക്രോ പാർട്ടിക്കിൾസ് ഹാവ് സിഗ്നിഫിക്കൻ്റ് വേവ് ക്യാരക്ടർ സോ ഇലക്ട്രോൺ ഈസ് എ മൈക്രോ പാർട്ടിക്കിൾ ഇറ്റ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് വേവ് ക്യാരക്ടർ ഇലക്ട്രോണിന് വേവ് പോലെ നിങ്ങൾ സങ്കല്പിച്ചോളാം ഇതിനെല്ലാം ഉള്ള തിയററ്റിക്കലായ സപ്പോർട്ടാണ് ഈ കെടുക്കുന്നത് ലാംഡായക്കൾ ടു എച്ച് ബൈ എം വി വേർ ലാംഡ്സ് കോൾഡ് വേവ് ലെങ്ക് ഓഫ് എ മാറ്റർ വേവ് മാറ്റർ ഉണ്ടാക്കുന്ന വേവിൻ്റെ വേവ് ലെങ് ആണ് അല്ലേ മാറ്റർ വേവ് യെസ് ഇനി ഇലക്ട്രോൺ വേവ് ആണെന്ന് നമ്മൾ തിയററ്റിക്കലി പറഞ്ഞു അല്ലേ എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ തെളിവുണ്ടോ തീർച്ചയായിട്ടും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് തന്നെ ഇലക്ട്രോണിൻ്റെ വേവ് ക്യാരക്ടർ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇത് എക്സാമ്പിൻ്റെ ചോദ്യമാണ് ഇലക്ട്രോണിൻ്റെ വേവ് ക്യാരക്ടർ യൂട്ടിലൈസ് ചെയ്ത് എവിടെയാണ് നമ്മൾ എവിടെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നിന്നു പറയുക നമ്മൾ വളരെ ചെറിയ വസ്തുക്കളൊക്കെ ഭയങ്കര മാഗ്നിഫൈ ചെയ്ത് കാണാൻ നിലവിൽ ഏറ്റവും നല്ല ഒരു ഇൻസ്ട്രുമെൻ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ഏറ്റവും വലുതായി കാണാൻ പറ്റും നമുക്ക് അതിനെയൊക്കെ ഗംഭീരമായിട്ട് കാണാൻ പറ്റുന്ന മൈക്രോസ്കോപ്പ് നമുക്ക് അസാധ്യമാണ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലാണ് ഒരു വസ്തുവിനെ ഏറ്റവും വലുതായി കാണാൻ പറ്റുക എനിവേ അവിടെ ഇലക്ട്രോണിൻ്റെ വേവ് കാരക്ടർ യൂട്ടിലൈസ് ചെയ്യാണ് അതേപോലെ തന്നെ വേവ്സ് കാണിക്കുന്ന പ്രോപ്പർട്ടി ഡിഫ്രാക്ഷൻ അല്ലേ ഇലക്ട്രോണുകൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ തരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതും ഇലക്ട്രോണിൻ്റെ വേവ് ക്യാരക്ടറിനൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ് ഓക്കെ യെസ് അപ്പം ഡീ ബ്രോഗിയുടെ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ഇത്രയേ ഉള്ളൂ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ